ശൈലജ ടീച്ചർക്കെതിരായിട്ട് വന്ന സൈബർ ആക്രമണം, അശ്ലീല ആക്രമണമാണ് യഥാർത്ഥത്തിൽ നടന്നത്. വടകര നിയോജക മണ്ഡലത്തിൽ ഇടതുപക്ഷ ജനാധിപത്യത്തിനുള്ള സ്ഥാനാർത്ഥി ബഹുദൂരം മുന്നിലാണെന്ന് മനസ്സിലാക്കിയിട്ട് അവസാനം വന്ന യു ഡി എഫ് സ്ഥാനാർത്ഥിയും അദ്ദേഹത്തിന്റെ കൂട്ടാളികളിൽ ചേർന്നാണ് രാഷ്ട്രീയം പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല, നല്ല രാഷ്ട്രീയമുള്ള മണ്ഡലം തന്നെയാണ് വടകര. അതുകൊണ്ട് അശ്ലീലം അടിസ്ഥാനപ്പെടുത്തിയിട്ട് ഒരു വിജയം നേടാൻ സാധിക്കുമെന്നുള്ള തെറ്റായ പ്രതീക്ഷയിലാണ് അവർ ഈ വർക്ക് നടത്തിയിട്ടുള്ളത്. അതിനെതിരായി ഇപ്പോഴും ടീച്ചർ തന്നെ ഇലക്ഷൻ കമ്മീഷൻ ഉൾപ്പെടെയുള്ളവർക്ക് അപേക്ഷ നൽകിയിട്ടുണ്ട്, പരാതി. ആ പരാതി പരിഹരിക്കണം. കേട്ട് കേൾവിയില്ലാത്ത രീതിയിലാണ് മോഹൻ ചെയ്ത ശൈലജ ടീച്ചറുടെ ഫോട്ടോ കുടുംബ ജീവിതത്തിലേക്ക് തന്നെ അയച്ചു പോകും. വളരെ അപമാനകരമായ കാര്യമാണ്. അപ്പോൾ അത് സംബന്ധിച്ചുള്ള കൃത്യമായ അന്വേഷണം നടത്തി ആവശ്യമായ നിലപാട് സ്വീകരിക്കണം എന്ന് തന്നെയാണ് ചൂണ്ടിക്കാണിക്കുന്നത്. ഉപഭോക്താവാരാണ് അല്ലേ നോക്കേണ്ടത്? അതിന് വേറെ സുഖം വേറെ പരിശോധിക്കാനുണ്ട്. ശൈലജ ടീച്ചർക്കെതിരായിട്ട് ഇതുപോലുള്ള മോഹിത പടം ഉൾപ്പെടെ ചേർത്ത് കുടുംബ ഗ്രൂപ്പിൽ ഉൾപ്പെടെ അയച്ചു കൊടുക്കുന്നതിന്റെ പിന്നിലാരാണ്? നമുക്കറിയാലും ഇവർക്കെല്ലാമുള്ള ബന്ധം കള്ള രേഖയുണ്ടാക്കുന്നതിൽ ഗ്രൂപ്പിന്റെ രണ്ടുപേർ തന്നെ ഇവരെല്ലാം അന്ന് പങ്കുവഹിച്ചിട്ടുള്ളവരാണ്. ആ ടീമിനെയാണ് ഉപയോഗിക്കുന്നത് പടകര. അവരെ ഉപയോഗിച്ചുകൊണ്ടാണ് ഈ കാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ തെറ്റായ രീതിയിലുള്ളൊരു പ്രവണതയാണ് കേരളത്തിൽ. അതെല്ലാം ശരീരത്തിലേക്ക് അനുകൂലമായ ഘടകമായിട്ട് മാറുന്നതായി എനിക്ക് യാതൊരു സംശയമില്ല. ഇതെല്ലാം വന്നതുകൊണ്ട് അവിടെ ബി ജെ പിന്റെ സ്ഥാനാർത്ഥി വല്ല അനുകൂലമായ ഘട്ടവും വരുമെന്ന് ആരും തിരിച്ചിരിക്കേണ്ടിയില്ല. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥി ശരീരത്തിലേക്ക് അനുകൂലമായ സാഹചര്യം തന്നെയാണ് അവിടെ ഉള്ളത് എന്ന കാര്യം ഞാൻ ചൂണ്ടിക്കാണിച്ചിരുന്നു.